വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്രതീക്ഷിതമായിരുന്നു ആ മരണം. അപകടത്തിൽ ബാലുവിന്റെ മകളും മരണപ്പെട്ടിരുന്നു. 2018 ബാലു മരണപ്പെടുന്നത്. തന്റെ സംഗീതം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഇടം നേടിയെടുത്ത കലാകാരനാണ് ബാലഭാസ്കർ. അതേസമയം ബാലഭാസ്കറിന്റെ മരണശേഷം സംഭവബഹുലമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെയായി വലിയ വിവാദമായി മാറുകയായിരുന്നു സംഭവം. ദുരൂഹത വിട്ടൊഴിയാത്ത സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് തന്നെയാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. ബാലഭാസ്കറിന്റെ ബന്ധുവും അച്ഛനും അമ്മയും എല്ലാം ഇതിനു പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴത്തെ അത്തരത്തിൽ ബാലഭാസ്കറിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഇന്ന് ബാലഭാസ്കറിന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛനും അമ്മയും ഭാര്യയും എല്ലാം ഈ ഷോക്കിൽ നിന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ബാലഭാസ്കർ മരണപ്പെടുന്നതിന് മുമ്പുള്ള അവസാന കൂടിക്കാണൽ എന്ന നിലയിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒപ്പം ഇരുന്ന പ്രിയപ്പെട്ട ഗാനങ്ങൾ തന്റെ വയലിലൂടെ വായിക്കുകയാണ് അദ്ദേഹം. അത് ഏറെ ആസ്വദിച്ച ബാലഭാസ്കറിന്റെ തൊട്ടടുത്തിരുന്ന ലക്ഷ്മിയെയും ചുറ്റും കൂടിയിരിക്കുന്ന ബന്ധുക്കളെയും കാണാം. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അജയ് ശങ്കറാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇത് 2016 ഓഗസ്റ്റിൽ എടുത്തതാണ്. ഇന്ത്യ ട്രിപ്പാണ്. അന്ന് അമ്മൂമ്മ, അമ്മാവൻ, പ്രിയ, ലക്ഷ്മി, ബാലു എല്ലാവരുടെയും കൂടെ ചിലവഴിച്ച നല്ല നിമിഷങ്ങളെന്നാണ് ബാലഭാസ്കറിന്റെ സുഹൃത്തും ബന്ധുമായ അജയ് ശങ്കർ കുറിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ അമ്മയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ രംഗത്തെത്തിയിരുന്നു. ഞാനൊരു സർക്കാർ സ്കൂൾ അധ്യാപികയായിരുന്നു. സംഗീതം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ അവർക്ക് സംഗീതത്തിൽ ബന്ധമുണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ജനിച്ച ശേഷവും അവർക്ക് സംഗീതവാസന ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നീട് അവൻ അമ്മാവന്റെ അടുത്ത് വയലിൻ പഠിക്കാൻ തുടങ്ങി. എന്റെ മോൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് അവനെ എനിക്ക് അമ്മൂമ്മയുടെ അടുത്ത് ആക്കേണ്ടി വന്നു. ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും അമ്മയുടെ അടുത്ത് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള സമയങ്ങളിൽ മക്കളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. പി ജിക്ക് പഠിക്കുമ്പോഴാണ് കൂട്ടുകാരെല്ലാം കൂടി അവനെ കല്യാണം കഴിപ്പിക്കുന്നത്. ആ പരീക്ഷ എഴുതിയത് മോശമായിപ്പോയി. ഇപ്പോഴും മാർക്ക് ലിസ്റ്റ് വാങ്ങിയിട്ടില്ല. അവൻ റിസർച്ച് ചെയ്യണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ അതൊന്നും നടന്നില്ല. കൂട്ടുകാരെല്ലാം അവനെ രക്ഷിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ അതോടെ ഞങ്ങളുടെ ജീവിതം തീർന്നു എന്ന് പറയാം. പിന്നെയും ഞങ്ങൾ ജീവിച്ചു. കാരണം അവൻ ഗുരുത്വമില്ലാത്തവനോ സ്നേഹമില്ലാത്തവനോ ഒന്നും ആയിരുന്നില്ല. അച്ഛൻ അവനെ കാണാൻ പോകുമായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ എനിക്കും സന്തോഷമായിരുന്നു എന്ന് അമ്മ പറയുന്നു. വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചെല്ലുന്നതൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുവരെ വലിയ കാര്യമായിരുന്നു. കല്യാണം കഴിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവന് മുന്നിൽ കഥ കടച്ചിട്ടില്ല. അവൻ വരാറുണ്ടായിരുന്നു. അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ഒറ്റ ലക്ഷ്മിയുള്ളൂ. അവന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണം. അതിനുശേഷം മരിക്കണം. അല്ലാതെ ജീവിച്ചിരിക്കണം എന്നൊരു താല്പര്യമില്ല. സംഗീതത്തിന്റെയും ഈശ്വരവിശ്വാസത്തിന്റെയും ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നെ ആശ്രയിച്ച് രണ്ടുപേരുള്ളത് കൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്കെല്ലാം നഷ്ടമായി. എന്റെ മകനും പോയി. ജീവിതമാകെ തീർന്നുവെന്നും അമ്മ ശാന്തകുമാരി വികാരാധീനിയായി പറഞ്ഞു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.